അവിശ്വസനീയമായ എഞ്ചിനീയറിംഗ് മണ്ടത്തരങ്ങൾ. ടോപ്പ് 10 മലയാളത്തിന്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ രസകരമാണ്. കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ സംഭവിച്ചു പോയ എഞ്ചിനീയറിംഗ് മണ്ടത്തരങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവയൊക്കെ കണ്ട് ചിരിക്കാൻ റെഡിയായിരിക്കുന്ന നിങ്ങളുടെ സമയമൊട്ടും പാഴാക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ഈ ടോയ്ലറ്റിൽ പോകാൻ വരുന്നവരെല്ലാം സർക്കസുകാരാണെന്ന് കരുതുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു ഈ ജോലിക്കാരൻ. വളഞ്ഞും ചെരിഞ്ഞുമൊക്കെ ഘടിപ്പിച്ചിരിക്കുന്ന ടോയ്ലറ്റുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് കണ്ടോ, ഈ മണ്ട ശിരോമണിയായ ജോലിക്കാരൻ ടോയ്ലറ്റ് തറയ്ക്ക് പകരം ഭിത്തിയിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ടോയ്ലറ്റ് ഭിത്തിയിൽ ഘടിപ്പിക്കുമ്പോൾ ഒരിക്കൽ പോലും ആളുകൾ എങ്ങനെ ആ ടോയ്ലറ്റ് ഉപയോഗിക്കുമെന്ന് ഇയാൾ എന്താണോ ഓർക്കാഞ്ഞത്. എന്തായാലും ഭിത്തിയിൽ ടോയ്ലറ്റ് പിടിപ്പിച്ച് ടൈലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ ഇതിൽ എങ്ങനെ ഇരിക്കുമെന്ന് ഓർത്തത്. കണ്ടോ ആള് ടോയ്ലറ്റിലിരിക്കാൻ നോക്കുന്നത്, നടന്നത് തന്നെ അണ്ണാ. ഈ കുഴൽ കിണർ കുഴിക്കുന്ന ആളുകളെ സമ്മതിക്കാതെ വയ്യ. ഈ രീതിയിൽ വീടിന്റെ കോൺക്രീറ്റ് മേൽക്കൂര തുളച്ചിറങ്ങി താഴെ മണ്ണിൽ കുഴൽ കിണർ കുഴിക്കേണ്ട ആവശ്യം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ലോകത്ത് മറ്റൊരിടത്തും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റില്ല. എന്നാലും ഇത്രയും ബുദ്ധി എവിടെ നിന്നാണോ കൊണ്ടുവരുന്നത്. സാധാരണ രീതിയിൽ ഓടകൾ നിർമ്മിക്കുന്നത് റോഡിന്റെ നിരപ്പിനേക്കാൾ താഴെയാണ്. എന്നാൽ ഇതൊന്ന് കണ്ടുനോക്കിയേ, റോഡരികിൽ ഈ ചതുരാകൃതിയിലുള്ള തുരങ്കം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓടയാണ് കേട്ടോ. ഈ ഓട നിർമ്മിച്ച ആളുകൾ എന്തായാലും വെറൈറ്റി ഐഡിയകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനൊരു ആനമണ്ടത്തരം ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ? കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ, വേറെ എന്താ പറയുക. ഒരാവശ്യവുമില്ലാതെ വീടിന്റെ റൂഫിനോട് ചേർന്നുള്ള മതിലിലേക്ക് സ്റ്റെയർകേസ് പണിഞ്ഞു കയറ്റിയ എഞ്ചിനീയറിനും അയാളുടെ ജോലിക്കാർക്കും പൊന്നാട അണിയിക്കണം. ഒരു ഉപയോഗവുമില്ലാത്തതും ആർക്കും കയറുവാനും സാധിക്കാത്തതുമായ ഇത്തരത്തിൽ പടിക്കെട്ട് പണിയുന്ന തിരുമണ്ടന്മാരെ പിന്നെ എന്താ ചെയ്യുക. ഇത് നോക്കിയേ, ഇലക്ട്രിക് പോസ്റ്റിനെ ഉള്ളിലാക്കി പടിക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് നോക്കിയേ, ഇങ്ങനെ കുത്തനെ ഒരാൾക്കും കയറാൻ പറ്റാത്ത വിധം സ്റ്റെയർകേസ് പണിയുന്നത് എന്തിനാണോ എന്തോ. ഇനി ഒരു വെറൈറ്റി ടോയ്ലറ്റ് കണ്ടോളൂ. ഇതുണ്ടാക്കിയവന് സ്പെഷ്യൽ അവാർഡ് കൊടുക്കണം. കാരണം ഇത്ര വലിയ മടയത്തരം കാണിക്കുക എന്നത് ഒരു സാധാരണക്കാരനായ വ്യക്തിയെക്കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. കണ്ടോ, ഈ ശൗചാലയത്തിനുള്ളിൽ ഒന്നിനു പകരം 4 ടോയ്ലറ്റ് സീറ്റുകളാണുള്ളത്. അതും 4ഉം ഒരേ ഓപ്പൺ സ്പേസിൽ. ഒരു ടോയ്ലറ്റിൽ 4 പേരൊന്നിച്ചിരുന്ന് കാര്യം സാധിക്കുമെന്നാണോ ഇതുണ്ടാക്കിയ ആള് കരുതിയത്? ആണെങ്കിൽ അയാളെ നമിക്കണം. ഇത് ഉറപ്പുള്ള റോഡാണോ അതോ ഉറപ്പില്ലാത്ത റോഡാണോ? അത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ഈ റോഡുണ്ടാക്കിയ എഞ്ചിനീയർമാർക്ക് തന്നെയാണ്. എന്തായാലും ഒന്നുറപ്പാണ്, നല്ല റോഡ് പണിയുവാൻ വേണ്ടി സർക്കാർ ചെലവാക്കിയ പണം റോഡുണ്ടാക്കുന്നതിനൊഴികെ വേറെ എന്തിനൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ അഴിമതി കാട്ടാനും കഴിവ് വേണം. എന്തായാലും കൈകൊണ്ട് പിടിച്ചളക്കി എടുക്കാൻ കഴിയുന്ന വിധം ടാറിട്ട ധാരാളം റോഡുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? തൽക്കാലം പഴി എഞ്ചിനീയർക്കിരിക്കട്ടെ. കയ്യിലിരിക്കുന്ന പലകയിൽ ചുറ്റിക കൊണ്ടടിച്ച് ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാവില്ല. കാരണം അയാൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ അയാൾക്ക് പോലും അറിയില്ല. താൻ ചെയ്യുന്നത് മടയത്തരമാണെന്ന് പോലും ആ ജോലിക്കാരനും മനസ്സിലാകുന്നില്ല. എന്താ പറയുക ഇപ്പോൾ, ലോകത്ത് ഇയാളെപ്പോലുള്ള മണ്ടന്മാർ വേറെയും ധാരാളമുണ്ട്. കണ്ടോളൂ, കതക് വാങ്ങാൻ കാശില്ലെങ്കിൽ എന്തു ചെയ്യും? ഈ മുറിയുടെ വാതിലൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അതെ, സംഭവം നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ. ഡബിൾ ഡോർ ഫ്രിഡ്ജിന്റെ ഡോറ് തന്നെയാണ് മുറുകി ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി അത് എന്ത് മുറിയാണെന്ന് കൂടി കേട്ടോളൂ. വീടിന്റെ ടോയ്ലറ്റിലാണ് ഫ്രിഡ്ജിന്റെ ഡോർ പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഐഡിയ ഒക്കെ എങ്ങനെയാണോ എന്തോ തലയിൽ വരുന്നത്. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മണൽ അരിച്ചെടുത്താണ് മിക്കപ്പോഴും ഉപയോഗിക്കുന്നത്. ദാ ഇവിടെ നടക്കുന്നത് കണ്ടോ, തലയിൽ ചുവന്നുകൊണ്ട് വരുന്ന മണൽ അരിപ്പയിലിടുന്നതിന് പകരം നേരെ താഴേക്കാണ് വീഴുന്നത്. ഒരു തവണയല്ല, അയാൾ അതേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. എന്തായാലും സംഗതി ക്യാമറയിൽ പതിഞ്ഞതുകൊണ്ട് പുള്ളിക്കാരന്റെ പണി എന്തായാലും പോയിട്ടുണ്ടാകും, ഉറപ്പ്. തുറന്നു കിടക്കുന്ന ഈ വരാന്തയുടെ ഒരു വശത്ത് ഇങ്ങനെ ഒരു ഇരുമ്പ് കേറ്റ് ഘടിപ്പിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞുതരാൻ കഴിയുമോ? ഈ കോൺക്രീറ്റ് മതിൽ സിമെന്റ് കൊണ്ടാണോ പണിതിരിക്കുന്നതെന്ന് ആർക്കും സംശയം തോന്നിപ്പോകും. ഇത്ര എളുപ്പത്തിൽ എവിടെയെങ്കിലും കോൺക്രീറ്റ് മതിൽ കുത്തിപ്പൊളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തായാലും സിമെന്റ് കമ്പനി ഏതാണെന്ന് അന്വേഷിക്കുന്നത് എല്ലാവർക്കും നന്നായിരിക്കും.
പടിക്കെട്ടിന് നടുക്ക് ഇത്തരത്തിൽ ഇരുമ്പ് ഗേറ്റ് ഘടിപ്പിച്ചതിന് എന്തു ഗുണമാണുള്ളത്? പടിക്കെട്ടിന് കൈവരിയില്ലാത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഗേറ്റ് സുഖമായി മറികടക്കാൻ പറ്റും. ഈ കതക് ഘടിപ്പിച്ചിരിക്കുന്ന കൊളുത്തിന്റെ പ്രത്യേകത കണ്ടോ? കതകിന്റെ കൊളുത്തിൽ നല്ല ഒന്നാന്തരം പൂട്ടിട്ട് പൂട്ടിയാലും കതക് നല്ല വൃത്തിക്ക് തുറന്നു വരും. ഇത്രയ്ക്ക് അടിപൊളിയായ കൊളുത്ത് ആരാണാവോ കണ്ടുപിടിച്ചത്? നിങ്ങളെല്ലാവരും ഒരു ഭൂലോക എഞ്ചിനീയറിംഗ് മണ്ടത്തരം കണ്ട് ഞെട്ടാൻ തയ്യാറായിക്കോളൂ. ഇത് നോക്കി, കോൺക്രീറ്റ് പില്ലറുകളിൽ ഉറപ്പിച്ച് നിർത്തേണ്ട വീട് ടയറുകൊണ്ട് താങ്ങി നിർത്തിയിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? എന്തായാലും ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങനൊരു വീട് പണിഞ്ഞവനെ സമ്മതിക്കണം. റോഡിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം കണ്ടാൽ അവിടെ വലിയ ഒരു മഴയോ വെള്ളപ്പൊക്കമോ ഉണ്ടായി എന്നാകും നിങ്ങൾ കരുതുക. എന്നാൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ വെള്ളപ്പൊക്കത്തിന് കാരണം എന്താണെന്നോ, റോഡ് പണിതതിലുള്ള അപാകത കാരണമാണ് ഒരു ചെറിയ മഴയിൽ പോലും ഈ റോഡിങ്ങനെ വെള്ളം കൊണ്ട് മൂടുന്നത്. ചെറിയ മഴയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ നല്ലൊരു മഴ വന്നാൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി എന്നൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ വീടിന്റെ മതില് ചുടുകട്ടയ്ക്ക് പകരം നിങ്ങൾ തെർമോകോള് കൊണ്ട് പണിയുമോ? ഇല്ലല്ലോ. എന്നാൽ അങ്ങനെ പണിഞ്ഞവരുമുണ്ട്. ഇത് കണ്ടോ, രണ്ട് മതിലുകൾക്കിടയിൽ വിടവടയ്ക്കാൻ തെർമോകോൾ വെച്ച് സിമെന്റ് പൂശിയത് അത് പൊളിക്കുമ്പോഴാണ് വീട്ടുടമ അറിഞ്ഞത്. കുടിവെള്ള പൈപ്പിന്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നാൽ ഒരു ചെറിയ ചോർച്ച മാറ്റാൻ വന്നവരുടെ കൈപുണ്യം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ചെറിയ ചോർച്ച മാറി പൈപ്പ് മൊത്തത്തിൽ അങ്ങ് പൊട്ടി. ഇനിയിപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചാൽ മതി. ഇവർക്ക് പ്ലംബിംഗിന്റെ ഗോൾഡ് മെഡൽ നൽകുന്നതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീടിന്റെ വാർക്കപ്പണിക്ക് കമ്പിക്ക് പകരം ഈ തിരുമണ്ടനായ ജോലിക്കാരൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് കണ്ടോ? തടി സിമെന്റിലും മണലിലുമൊക്കെ തട്ടിപ്പ് കാണിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ കമ്പിക്ക് പകരം തടി ഉപയോഗിച്ച് വാർക്കപ്പണി പൂർത്തിയാക്കാൻ നോക്കിയ ഈ മണ്ടനെ മണ്ട എന്ന് വിളിച്ചാൽ ചിലപ്പോ അത് മണ്ടമാർക്ക് തന്നെ അപമാനമായി പോകും. ഈ വാഷ്റൂമിന്റെ ഡോറിലെ മാർക്കിംഗ് കണ്ടോ? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന വാഷ്റൂം എന്നാണ് വാതിലിലെ അടയാളം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഡോർ തുറന്ന് അകത്ത് കയറുമ്പോൾ ടോയ്ലറ്റിന് പകരം കാണുന്നത് ഒരു വലിയ തൂണ് മാത്രമാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ തൂണുകൊണ്ട് എന്താ ഉപയോഗമെന്ന് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് കിട്ടുന്നില്ല. എന്തിനാണ് ഇവിടെ ഈ പടിക്കെട്ടുകൾ എന്ന് നോക്കിയാൽ ഒരാവശ്യവും ഇല്ലാതെയാണ് അവിടെ പടി നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ കയ്യിൽ നാല് പുത്തൻ അധികമുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല. എങ്കിലും ചോദിച്ചു പോകുക, ഇങ്ങനെയൊക്കെ പണം പാഴാക്കുന്നത് എന്തിനാ? കതക് ഫിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു കുഴപ്പമുണ്ടാകില്ലായിരുന്നു. കണ്ടില്ലേ, ഈ കതക് പൂർണ്ണമായും തുറക്കാനാകുന്നില്ല. കാരണം കതക് പൂർണ്ണമായും തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് ചുവരിൽ ഉറപ്പിച്ചിരിക്കുന്ന സൈൻബോർഡിൽ തട്ടി ഉടക്കി നിൽക്കുന്നു എന്നതാണ്. ഇത്തരത്തിൽ മണ്ടത്തരം കാട്ടുന്ന ജോലിക്കാർക്ക് കാശ് കൊടുക്കാനേ പാടില്ല. വീടിന്റെ പൂമുഖത്ത് മുറികളുടെ മുന്നിലൊക്കെ വാതിലുണ്ടാക്കേണ്ടത് ആവശ്യമായ ഒന്നാണ്. എന്നാൽ ഈ വീട് കണ്ടോ, വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും എവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വാതിൽ ഘടിപ്പിച്ചിരിക്കുന്നതെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. ഏത് എഞ്ചിനീയർ ആണോ ഇത്തരത്തിലൊരു ഐഡിയ കണ്ടുപിടിച്ചത്? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു വിജ്ഞാനപ്രദമായ വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി.